അറിയട്ടെ യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം വംശങ്ങൾ ജനത അറിയട്ട യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മകത്വം മഹത്വത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഒക്ടോബർ മാസത്തിൽ നാം ജപമാല രാജ്ഞിയെ കുറിച്ച് ധ്യാനിക്കുകയാണ് ജോൺ പോൾ രണ്ടമ്മൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല വ്യക്തിപരമായ പ്രാർത്ഥന എഫ് എ സിർക്കെഴുതി ലേഖനത്തിൽ വായിക്കുന്നത് പോലെ സാത്താൻ്റെ ഗൂഢതന്ത്രങ്ങൾക്കെതിരെ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ കഴിയുന്ന ആത്മീയ ആയുധങ്ങളിൽ ആത്മാവിന് നിറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനാ രൂപം അതിൽ നാം കഴിഞ്ഞ ദിവസം സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു ഇന്ന് നമുക്ക് ദുഃഖത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചും മഹിമയുടെ രഹസ്യത്തെക്കുറിച്ചും ധ്യാനിക്കാം നമുക്കൊക്കെ വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ യേശുവിനെ പോലെ നാമും പറഞ്ഞു പോകുന്നുണ്ട് പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ പക്ഷെ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാതെ വരുന്ന ഒന്ന് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശുവിനെ പോലെ പറയാൻ സാധിക്കണം ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ അത് നിരാശയുടെ ചിന്തകളല്ല നമുക്ക് നൽകുന്നത് യേശുവിൻ്റെ പ്രത്യാശയുടെ ലക്ഷ്യപ്രാപ്തിയുടെ രഹസ്യങ്ങളാണത് ദുഃഖരഹസ്യങ്ങളിലെ ഒന്നാമത്തേത് പ്രത്യേകിച്ചും മത്തായിര സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വാക്കുകളിൽ ധ്യാനിക്കുന്നത് അത് സമാന്തര സുവിശേഷങ്ങളിൽ യോഹനാൻ സുവിശേഷത്തിലും ഈ പീഡാനുഭവ നാടകത്തിലെ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് ആരംഭിക്കുന്നത് ഒടുവിലത്തെ അത്താഴ വേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനു ശേഷം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം യുവദാസിൻ്റെ ഒറ്റിക്കൊടുക്കലിന് ശേഷം യേശു ഈ വലിയ കുരിശിൻ്റെ ഭാരമെടുക്കാനുള്ള ശക്തിക്കായി ഗറ്റ്സമിൻ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് കൂടെ ശിഷ്യന്മാരെ വിളിച്ചു അവരും വന്നിരുന്നു പക്ഷെ യേശു തനിച്ചാണ് പ്രാർത്ഥിച്ചത് ശിഷ്യന്മാരോടും പറഞ്ഞു ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാൻ പക്ഷേ അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു യേശു മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു പക്ഷേ ശിഷ്യന്മാർ അവർ ഉറങ്ങുന്നതാണ് കണ്ടത് പ്രിയപ്പെട്ടവരെ യേശു എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനാണ് എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുക എന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കാനാണ് ഏത് കാര്യത്തിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിറവേറ്റുമ്പോഴാണ് എത്ര സഹിക്കേണ്ടി വന്നാലും ശരിയായി വിജയം കൈവരിക്കുക എന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കാനാണ് ഈ ഗഡ്സൻ തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാനുള്ള മനോഭാവത്തിനായി നമുക്ക് അപേക്ഷിക്കാം ഉണർന്നു നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നാം നമ്മുടെ തെറ്റിന് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് യേശു മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പരിഹാരമായതുപോലെ നാം മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പരിഹാരമായി കൊണ്ടുകൂടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ദുഃഖത്തിൻ്റെ രഹസ്യത്തിൻ്റെ രണ്ടാമത്തേത് യേശുവിനെ അവർ പിടിക്കുകയും പീലാത്തോസിൻ്റെ കയ്യാപ്പാസിൻ്റെ ഹെയോദേശൻ്റെ എല്ലാം അടുക്കിലേക്ക് കൊണ്ടുപോവുകയും മരണത്തിന് വിധിക്കുകയും ചെയ്ത ശേഷം ചമ്മട്ടി കൊണ്ട് യേശുവിനെ അടിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമാണ് പ്രത്യേകിച്ചും നമ്മളത് മത്താരുടെ സുവിശേഷത്തിലെ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയാറാം വാക്യത്തിൽ സമാന്തര സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് യേശു യാതൊരു തെറ്റും ചെയ്യാത്ത യേശു മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് ഉദപ്പിന് കാരണമാകുന്നുണ്ടോ നമ്മുടെ വിശുദ്ധി എങ്ങനെയാണ് നമ്മുടെ മോഡസ്റ്റി എങ്ങനെയാണ് നാം മറ്റുള്ളവർക്ക് തെറ്റുകൾക്ക് കാരണമാകുന്നു ഞാനും നിങ്ങളും ചെയ്ത തെറ്റിൻ്റെ പരിഹാരമായിട്ടല്ലേ യേശു ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടത് എൻ്റെ തെറ്റുകൊണ്ട് മറ്റുള്ളവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുകൂടി ആത്മശാദനം ചെയ്യാൻ ഈ രഹസ്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കാനുള്ള ആഹ്വാനമാണ് ഈ രഹസ്യം നമുക്ക് നൽകുന്നത് ദുഃഖത്തിൻ്റെ രഹസ്യത്തിൻ്റെ മൂന്നാമത്തേത് യേശുവിനെ മുൾ ധരിപ്പിക്കുകയും ഞങ്ങളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പരിഹസിക്കുകയും ചെയ്യുന്ന രംഗമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മുൾ കിരീടങ്ങൾ അണിഞ്ഞ് നടക്കേണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട് മറ്റുള്ളവരാൾ പരിഹസിക്കപ്പെടുന്നുണ്ട് നിരാശപ്പെടുന്ന ഒരവസ്ഥ ഇവിടെയാണ് യേശു ചോദിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കേണ്ടത് നന്മ ചെയ്തിട്ട് പൗലുശ്രീഹ പറഞ്ഞതുപോലെ സഹിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് വളരെയേറെ പ്രതിഫലം ലഭിക്കും തിന്മ ചെയ്തിട്ട് സഹിക്കേണ്ടി വന്നാൽ അതിന് ഗുണമില്ല യേശു നന്മ ചെയ്തതിൻ്റെ പേരിൽ ഇതാ മുൾ കിരീടമണിഞ്ഞ് നടക്കും രണ്ട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നീ തെറ്റുചെയ്യാത്തവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൾ കിരീടം വയ്ക്കുന്നതിന് പരിഹസിക്കുന്നതിന് നീ കാരണക്കാരനായിട്ടുണ്ടോ രണ്ട് നീ തെറ്റ് ചെയ്യാതെ സഹിക്കേണ്ടി വരുമ്പോൾ അത് നിനക്കും മറ്റുള്ളവർക്കും നന്മയ്ക്ക് കാരണമാകുമെന്ന് യേശുവിനെ നീ ശരിയായ രീതിയിൽ അനുകരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ പ്രത്യാശയോടെ നിരാശപ്പെടാതെ ഇതിനെ അഭിമുഖീകരിക്കാനുള്ള ധാർമ്മിക ശക്തി നിനക്കുണ്ടോ ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ യേശു പറഞ്ഞത് നമുക്ക് ഓർക്കാം മത്തായി പതിനാറ് ഇരുപത്തിനാല് എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് പിന്നാലെ വരിക അനുഗമിക്കുന്നവർക്കൊക്കെ അഷ്ടദൗഭാഗ്യയിൽ നാം വായിക്കുന്നതുപോലെ മത്തായി അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും വ്യാജമായ ആരോപണങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്നാൽ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നമുക്ക് ഈ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നന്മ ചെയ്യാൻ നന്മ ചെയ്യുമ്പോൾ വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ ശക്തി കിട്ടാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം ലൂക്കാഴുസ് വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശു കുരിശുമൊണ്ട് ഗാഗുൽ തായിലേക്ക് നടന്നു നീങ്ങുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് മനുഷ്യജീവിതം ഒരു തീർത്ഥാടനമാണ് ലോക ലോകചരിത്രം തന്നെ ഒരു തീർത്ഥാടനത്തിൻ്റെ ചരിത്രമാണ് യേശു ഏറ്റവും അധികം ആഗ്രഹിച്ചത് ജറൂസലമിലേക്ക് പോകാനാണ് മൂന്ന് പ്രാവശ്യം മുൻകൂട്ടി പ്രവഹിച്ച് അവിടെ വെച്ച് പീഡകൾ സഹിക്കുകയും മരിക്കുകയും അവസാനം ഉത്ഥാനം ചെയ്യുകയും എന്നുള്ളതാണ് ഇത് ഈ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാന വേദിയാണ് കാൽവരിയിലേക്കുള്ള യാത്ര അത് ഏറ്റവും വലിയ കൊലപ്പുള്ളിയെപ്പോലെ ശാപത്തിൻ്റെ നാശത്തിൻ്റെ അടയാളമായ വലിയ കുരിശും വഹിച്ചുകൊണ്ട് പെസഹ തിരുനാളിൻ്റെ ഏറ്റവും വലിയ തിരുനാളിൻ്റെ അവസരത്തിൽ ജറൂസലം വീതിയിലൂടെ തലയോട്ടി മല ഗാഗുത്തായിലേക്ക് നീങ്ങുന്നു നമ്മളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പീഠാനുഭവ നാടകത്തിൽ പങ്കാളികളാണ് ചോദ്യം ഇതാണ് യേശുവിൻ്റെ പീഠാനുഭവ നാടകത്തിൽ ഞാൻ ഏത് റോളാണ് അഭിനയിക്കുന്നത് ജർമ്മനി ലോബർ അമർഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പത്തു വർഷം കൂടുമ്പോൾ ഒരു നാടകമുണ്ട് ആ നാടകത്തിൽ ആ എല്ലാവരും അഭിനയിക്കണം യേശുവിൻ്റെ നാടകം ഇതാ പീഠാനുഭവ നാടകം കാൽവരിയിലേക്ക് അരങ്ങേറുകയാണ് ഞാൻ ഏത് റോളാണ് അഭിനയിച്ചത് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ എല്ലാവരും പറയുന്നത് പോലെ അതുപോലെ പറഞ്ഞ ആ ജനത്തിൻ്റെ ഇടയിൽ ഞാനുണ്ടോ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പാടി അതേ ജനം തന്നെയാണ് ചില മാധ്യമങ്ങളിലൂടെ അത് കേൾക്കുമ്പോൾ അതും ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ സത്യം അന്വേഷിച്ചറിയാതെ നിരപരാധികൾ അവന് അവന് ഓശാനയും പാടും പിറ്റേ ദിവസം ക്രൂശിക്കുക എന്നു പറയും ഈ ജനമാണോ ഞാൻ ഇതിൽ പെടുന്നുണ്ടോ യഹൂദ നേതാക്കന്മാരെ പോലെ മറ്റുള്ളവരെ തെറ്റിനു പ്രേരിപ്പിക്കാൻ നിരപരാധികളെ ക്രൂശിക്കുന്നതിന് കൂട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന നേതാക്കന്മാരെ പോലെ ഞാനും നിങ്ങളും ആയി നിങ്ങളുമായിത്തീർന്നിട്ടുണ്ടോ പീലാത്തോസിനെ പോലെ അറിഞ്ഞിട്ടും തൻ്റെ കസേരയുടെ ഉറപ്പിനു വേണ്ടി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് കൈ കഴുകുന്ന നീതിമാന്മാരാണോ ഹെറോയിസിനെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ കയ്യാവാസയെ പോലെ അന്നായെ പോലെ പ്രധാന പുരോഹിതന്മാരെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ ആരാചാരന്മാരെ പോലെ പടയാളികളെപ്പോലെ യേശുവിൻ്റെ മുൾ കിരീടം ധരിപ്പിച്ച് അവനെ ഞാങ്ങണ്ടുത്ത് അവനെ കളിയാക്കിയിട്ടുണ്ടോ അതോ യേശുവിൻ്റെ പീഡാനുഭവ നാടകത്തിൽ പോലെ വേദനിക്കുന്നവനെ ഒന്ന് ഒരു കൈത്താങ് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ വെറോനിക്കയെ പോലെ യേശുവിൻ്റെ മുഖമൊന്ന് തുടയ്ക്കാൻ പറ്റുമോ ഒന്നിനും പറ്റിയില്ലെങ്കിൽ യേശുവിൻ്റെ കണ്ടപ്പോൾ എന്ന് കരയാനെങ്കിലും നമുക്ക് സാധിച്ചോ പരിശുദ്ധ അമ്മ കൂടെ നടക്കുക കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുക സഹരക്ഷകയാവുകയാണ് യേശു കുരിശു വഹിച്ച് നടക്കുമ്പോൾ ഞാൻ ആ കുരിശിനെ എങ്ങനെയാണ് അനുധാവനം ചെയ്യുന്നത് നമുക്ക് ഭക്തിയോടെ ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ നമ്മൾ അനുദിന ജീവിതത്തിൽ കുരിശ് എടുത്തുകൊണ്ട് കുരിശിലാണ് രക്ഷ കുരിശിലൂടെയാണ് രക്ഷ എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് കുരിശിനെ അനുധാവനം ചെയ്യാം അഞ്ചാമത്തെ രഹസ്യം കാൽവരിയിൽ എത്തിയപ്പോൾ രണ്ട് കള്ളന്മാരുടെ മധ്യേ യേശു കുരിശിൽ തൂക്കപ്പെടുകയും കുരിശിൽ മരിക്കുകയും ചെയ്യുന്ന സംഭവമാണ് പ്രത്യേകിച്ചും മത്താരി സുവിശേഷത്തിൽ ഇരുപത്തിയേഴാമത്തെ അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ അമ്പത്തിനാല് വരെ അത് മറ്റു സുവിശേഷങ്ങളെല്ലാം വളരെ സവിസ്തരം തന്നെ വിശദീകരിക്കുന്നുണ്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ യേശു കണ്ടുപിടിച്ച മാർഗം സ്നാവയോഹൻ യോഹന്നാൻ യോഹനാട് സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുവിത പാപരിഹാര ബലിയായി കുഞ്ഞാടായി വധിക്കപ്പെടും പെസവ വെള്ളിയാഴ്ച പ്രധാന പുരോഹിതൻ ജെറൂസലം ദേവാലയത്തിലെ പരിശുദ്ധിയുടെ പരിശുദ്ധിയിൽ വെച്ച് കറിയില്ലാത്ത കുഞ്ഞാടിനെ കൊന്ന് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം അർപ്പിച്ചതുപോലെ ഇതാ ലോക ചരിത്രത്തിലെ എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി കാൽവരിയുടെ ഉച്ചിയിൽ അഞ്ചാണികളിൽ കുരിശിൽ തൂക്കപ്പെട്ട് സൈഡിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഇതാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മോചനദ്രവ്യമാവുകയാണ് പാപപരിഹാരം വലിയ ആവുകയാണ് രക്ഷകരാകുകയാണ് കുരിശിലാണ് രക്ഷ നമ്മൾ പാടാറുണ്ട് കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ ഈ കുരിശിനെ നമുക്ക് നമിക്കാം ഈ കുരിശിലാണ് രക്ഷ അപ്പോൾ ദുഃഖത്തിൻ്റെ അഞ്ചാമത്തെ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ രക്ഷയെക്കുറിച്ചുള്ള ധ്യാനമാണ് നൽകുന്നത് ആ കുരിശിൻ്റെ കീഴിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് നിൽക്കാം കുരിശിൻ്റെ കീഴിൽ യോഹനാനോടൊപ്പം നമുക്ക് നിൽക്കാം കാരണം യോഹനാനു സൂചിച്ച് പത്തൊമ്പതാം തീയതിയിൽ വായിക്കുന്ന പോലെ യേശു നമുക്ക് അമ്മയെ തന്നത് കുരിശിൻ്റെ പശ്ചാത്തലത്തിലാണ് ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയെ നമുക്ക് കിട്ടുന്നത് ദുഃഖത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എത്ര വേദന ഉണ്ടായാലും ഈ അമ്മയുടെ കൂടെ നിന്നാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചു നമുക്കും ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയെ നമ്മുടെ സഹരക്ഷയായി യേശുവിൻ്റെ കുരിശോട് ചേർത്ത് നമുക്ക് സ്വീകരിക്കാം പക്ഷേ കുരിശ് അവസാനമല്ല ഇന്ന് പലരും സത്യത്തെ കുരിശിലേറ്റാറുണ്ട് നന്മ ചെയ്യുന്നവർ കുരിശിലേറ്റാറുണ്ട് യാതൊരു തെറ്റും ചെയ്യാതെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ സഭയെ നശിപ്പിക്കാൻ പൗരോഹിത്യത്തെ സന്യാസത്തെ വിശ്വാസത്തെ കുംഭസാരത്തെ കൂതാശകളെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് സത്യത്തെ കുരിശിലേറ്റാറുണ്ട് നന്മയെ കവറടക്കാറുണ്ട് യേശുവിനെയും കബറടക്കും പക്ഷേ വ്യാകുല വ്യാകുലമാതാവിന് നിരാശയുണ്ടായില്ല സഭാമാതാവ് ഈ ദുഃഖമെല്ലാം വേറുമ്പോഴും നിരാശയില്ല ശത്രുക്കൾ സഭയെ പീഡിപ്പിക്കുമ്പോഴും സഭാ മാതാവിന് നിരാശയില്ല വേദനയുണ്ട് പക്ഷേ സത്യം ഉയർത്തെഴുന്നേൽക്കും എത്ര കുരിശിൽ തറച്ചാലും കവറടക്കിയാലും ഉയർത്തെഴുന്നേൽക്കും യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഇതാണ് മഹിമയുടെ രഹസ്യത്തിലെ ഒന്നാമത്തെ രഹസ്യം നാം അത് സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് പത്താഴ്ച സുവിശേഷത്തിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ മറ്റു സുവിശേഷങ്ങളിലും ഈ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് കൊറിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പൗലോ സ്ലിഹ ഈ ഉത്ഥാനത്തെക്കുറിച്ചുള്ള രഹസ്യം അതിമനോഹരമായി വിശദീകരിക്കുമ്പോൾ യേശുവിൻ്റെ ഉത്ഥാനം യേശുവിന് ഉത്ഥാനമുണ്ടെങ്കിൽ നമുക്കും ഉത്ഥാനമുണ്ട് എന്ന് പ്രത്യാശയുടെ സന്ദേശം നൽകുന്നുണ്ട് ഉത്ഥാനമില്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന് അടിസ്ഥാനമില്ല യഹൂദർക്ക് ഇടർച്ചയും വിജാതികർക്ക് ദോഷത്തുമായി കുരിച്ച് അത് വിജയത്തിൻ്റെ സന്ദേശമായത് മരണത്തെ തോൽപ്പിച്ച് യേശു ഉത്ഥാനം ചെയ്തപ്പോഴാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് യേശുവിൻ്റെ ഉത്ഥാനം അതുകൊണ്ടാണ് പൗരസ്ലീഹ പറഞ്ഞത് കുറെക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം മധ്യം പതിനാലാം വാക്യം യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ് ഈ രഹസ്യം ചൊല്ലുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിനുള്ള വിശ്വാസ പ്രമാണം ഏറ്റുക ഏറ്റവും വലിയ തിരുന്നാൾ ഉത്ഥാനത്തിൻ്റെ തിരുന്നാളാണ് ഉയർപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പ്രത്യാശ നൽകുന്നത് യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു തൻ്റെ ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മയെ മറ്റുള്ളവരെ എല്ലാവരെയും അവരെ കൂടെ നടന്ന് അവർ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്ന വാഗ്ദാനം നൽകി അവരെ അവരെ ഉറപ്പിച്ചതിന് ശേഷം നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് കരേറി എന്നുള്ള യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ തിരുനാളിൻ്റെ സന്ദേശമാണ് നാം അത് മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപതിയുള്ള വാക്യങ്ങളിലും മറ്റ് സമാധാന സുവിശേഷങ്ങളിലും നാം വായിക്കുന്നുണ്ട് മഹത്വത്തിൻ്റെ രഹസ്യത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം കർത്താവിൻ്റെ സ്വർഗാരോഹണം നമുക്ക് പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നത് ജവനാൽ സുവിശേഷത്തിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാനിത് ജെറൂസലത്ത് പോകുന്നു പീഡകൾ സഹിക്കണം അവരൊക്കെ പേടിച്ചു പോയി അപ്പോൾ യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിനെ വിശ്വസിക്കൂ എന്നോട് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും നിങ്ങളുമായിരിക്കേണ്ടതിന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോരുവാൻ ഞാനും വീണ്ടും വരും ഇതാണ് പ്രത്യാശ യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും എല്ലാ മനുഷ്യർക്കും മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് നിത്യജീവിതമുണ്ടെന്ന് പറയുകയാണ് തോമസ് ലിയയ്ക്ക് സംശയമായി എന്താ പറയുന്ന അറിഞ്ഞില്ല ആത്മാർത്ഥയോട് യേശുവിന് യേശുവിനോട് ചോദിച്ചു നീ എവിടേക്കാണ് പോണെന്ന് അറിയില്ല പിന്നെയാണോ വഴി അറിയുക അപ്പോഴാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മഹത്തായ പ്രബോധനം ജോഹൻനാഥ് സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ദർശനം യേശു പറഞ്ഞു ഞാനാവുന്നു വഴിയും സത്യവും ജീവനും ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ ഭവനത്തിൽ എത്തുന്നില്ല എല്ലാവരും എത്തിച്ചേരേണ്ടത് പിതാവിൻ്റെ ഭവനത്തിലാണ് അതിനുള്ള വഴി അതിനുള്ള സത്യം അതിനുള്ള ജീവൻ യേശു ആണ് മാർഗം അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് ഹോദോസ് ദ വേ ഞാനാണ് മാർഗം നമ്മെ പണ്ട് വിളിച്ചിരുന്നത് മാർഗക്കാരനാണ് ഏറ്റവും നല്ല മാർഗക്കാരത്തി പരിശുദ്ധ അമ്മയാണ് യേശുവിൻ്റെ മാർഗത്തിലൂടെ പോയി നമ്മളും പോകേണ്ടത് ഈ യേശുവിൻ്റെ മാർഗത്തിലൂടെയാണ് അതിനുള്ള സന്ദേശമാണ് ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഈ രഹസ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മഹുത്വത്തിൻ്റെ ഈ മൂന്നാമത്തെ രഹസ്യം നമുക്ക് വലിയ ശക്തി നൽകുന്നതാണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പന്തക്കുസ്ത ദിനത്തിലാണ് അപസ്തവ പ്രവർത്തന രണ്ടാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുന്നു ഇതിന് ശിഷ്യന്മാർ ഒരുക്കിയത് പരിശുദ്ധ അമ്മയാണ് ശിഷ്യന്മാരൊക്കെ പേടിച്ചു പോയി ഞാൻ ചിന്തിക്കാറുണ്ട് യൂദാസ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നെങ്കിൽ യൂദാസ് രക്ഷപ്പെട്ടേനെ തള്ളി പറഞ്ഞു പത്രോസ് ഈ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് പോയി മറ്റു ശിഷ്യന്മാരും അവരവരുടെ വഴിക്ക് പോയെങ്കിലും തിരിച്ച് പരിശുദ്ധ അമ്മ അവരെല്ലാവരെയും കൂട്ടി പിടിച്ചു എമ്മാവ് ശിഷ്യന്മാരും അവർ തിരിച്ച് അവർ ജെറൂസലമിലെത്തി പരിശുദ്ധ അമ്മയുടെ അടുത്തെത്തി അതാണ് അപ്പസ്ഥല പ്രവർത്തനം ഒന്നാമധ്യായം പതിനാലാം വാക്യം നാം വായിക്കുന്നത് അവർ യേശുവിൻ്റെ അമ്മയായി മറിയത്തോടും മറ്റു സ്ത്രീകളോടും ചേർന്ന് അവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു ഇങ്ങനെ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചാൽ എന്തുണ്ടാവും രണ്ടാമത്തെ അധ്യായം അപ്പസ്ഥല പ്രവർത്തനങ്ങൾ വായിക്കുന്നതുപോലെ യേശു മുൻകൂട്ടി പറഞ്ഞ ആശ്വാസകൻ ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയോ എന്നാലു ഇരുപത്തി ആറ് വായിക്കുന്നു ആ വാഗ്ദാനം യേശുവിൻ്റെ വാഗ്ദാനം നമുക്ക് എല്ലാവർക്കും ഉള്ളതാ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ശിഷ്യന്മാർക്കുണ്ടായതെങ്കിൽ നമുക്കും ഈ കൊന്തയുടെ രഹസ്യത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകാതിരിക്കില്ല പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ശിഷ്യന്മാരുടെ പേടി മാറി അവ പുറത്തിറങ്ങി പറഞ്ഞു പത്രോസിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശുവാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ രക്ഷകൻ ഈ ജപമാല ചൊല്ലി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കിട്ടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥി ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്കാർക്കും പേടിയില്ല അതുകൊണ്ട് ജപമാല ചൊല്ലി ആരുടെ മുമ്പിലും ധീരതയോടെ ധൈര്യത്തോടെ നമുക്ക് ചെല്ലാനാകും പറയാനാകും യേശുവാണ് ഏകരക്ഷകൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം മഹത്വത്തിൻ്റെ രഹസ്യത്തിൽ നാലാമത്തേത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണമാണ് ആദിമസപത മുതൽ തന്നെ മറിയത്തിൻ്റെ ഉറക്കമെന്നാണ് പറയുന്നത് വാസ്തുവത്തിൽ തോമാസ് ലീഹ തന്നെയാണ് ഈ യേശുവിൻ്റെ ഉത്ഥാനത്തിന് യോഹന സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിൽ അതിനെ പ്രത്യേകിച്ചും അത് വെളിപ്പെടുത്തുന്നതിന് കാരണക്കാരനായതുപോലെ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിന് കാരണക്കാരനായത് തോമസ് ലീഹ ആണെന്ന് പാരമ്പര്യം പറയുന്നു യോഹന സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ യേശു മരിച്ച് ശിഷ്യുമാർക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് അറിഞ്ഞപ്പോൾ തോമസ് ലീഹ പറഞ്ഞു എനിക്കും യേശുവിൻ്റെ വിലാപ്പുറം കാണുകയും കൈകാ കൈകാലുകളിൽ ആണിപ്പഴുതുകൾ കാണി ചെയ്തല്ലാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ജേശ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു തോമസ് വന്ന് കാണുക കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ വിശ്വാസം അപ്പോഴാണ് ആദ്യത്തെ സഭയുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രമാണം തോമാസ് ലിഹ പറഞ്ഞത് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് അതുപോലെ തന്നെ തോമസ് ലിഹാൻ്റെ ആദ്യത്തെ പ്രേക്ഷിത വേദയ്ക്ക് ശേഷം ദർശനമുണ്ടായി മറിയ മരിച്ചു തിരിച്ചു വന്നപ്പോൾ കവറടക്കിയിരുന്നു അപ്പോൾ പാരമ്പര്യമനുസരിച്ച് തോമസ് ലിയ ഉള്ളിയ തുറന്നു അപ്പോൾ മറിയത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടില്ല അതുകൊണ്ട് തന്നെ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള ആ സംഭവം സഭ പഠിപ്പിക്കുന്നുണ്ട് ഈ മാതാവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മറിയം മാതൃകയാണ് നമ്മളും ഒരു ദിവസം സ്വർഗത്തിലേക്ക് എത്തേണ്ടവരാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് നന്മ നിറഞ്ഞ മറിയമ്മ എന്നുള്ള പ്രാർത്ഥനയിൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ നാലാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ മറിയത്തോട് ചേർന്ന് നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കാൻ അത് കഴിഞ്ഞ് മരണത്തിനപ്പുറമുള്ള നിത്യജീവനെക്കുറിച്ച് ഓർക്കാൻ സ്വർഗത്തിലെത്തണമെന്നുള്ളൊരു ചിന്ത അത് ഈ നാലാം രഹസ്യത്തിൽ അമ്മയെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ് അഞ്ചാമത്തെ രഹസ്യം അത് പരിശുദ്ധ അമ്മയെ സ്വർഗീയ അമ്മയായി നമുക്ക് നൽകിയതിനെ കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ അത് ഇപ്രകാരമാണ് സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗീയ മഹത്വത്തിലായിരിക്കുന്ന അമ്മയെക്കുറിച്ചാണ് വായിക്കുന്നത് പരിശുദ്ധ അമ്മയെ സ്വർഗീയ രാജ്ഞിയായി യേശു തൻ്റെ അമ്മയെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അമ്മയായി നൽകിയതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അഞ്ചാമത്തെ രഹസ്യത്തിൽ ധ്യാനിക്കുന്നത് പ്രിയപ്പെട്ടവർ എഫ്രേം പറയുന്നത് പോലെ നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലും ഇപ്രകാരം പറയാറുണ്ട് നാം പഴം തേടി എവിടേക്കാണ് പോകുന്നത് വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ഇതുപോലെ യേശുവിനെ കിട്ടണമെങ്കിൽ വൃക്ഷമായ അമ്മയായ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ചെന്നാൽ നമുക്ക് യേശുവിനെ കിട്ടും ഭക്തിയുള്ള ഒരാളും യേശുവിൽ നിന്ന് പോയിട്ടില്ല എന്നാൽ മറിയത്തെ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര് യേശുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് കാരണം യേശുവിനെ കിട്ടണമെങ്കിൽ മറിയത്തെയും കൂടി കൂട്ടിപ്പിടിക്കണം ഈ ജപമാല ഭക്തിയിൽ സ്വർഗീയരാജ്ഞിയായ പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് കയ്യിൽ ജപമാല ഏന്തി ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വിശ്വാസ പ്രതിസന്ധികളുടെ ക്രൂരതയുടെ സാത്താൻമാർ അങ്ങോട്ടിങ്ങോട്ട് ഓടി നടന്ന സഭയെ നമ്മെ നശിപ്പിക്കുമ്പോൾ നമുക്ക് ആയുധമായി ജപമാലിയും പിടിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് യേശു അനുഗ്രഹം തരും പരിശുദ്ധ അമ്മയല്ല അനുഗ്രഹം തരുന്നത് യേശുവാണ് ലുത്തനിയിൽ നമ്മൾ മറിയത്തിൻ്റെ വിശേഷണങ്ങൾ ചെല്ലുമ്പോൾ പിതാവിനോട് പുത്രനോട് പരിശുദ്ധാത്മാർട് പരിശുദ്ധ തിരുത്തോട് നമ്മൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളതാണ് അനുഗ്രഹം തരുന്നത് യേശുവാണ് പക്ഷെ അമ്മ നമുക്ക് വേണ്ടി അപേക്ഷിച്ച് മാധ്യസ്ഥം വഹിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ അമ്മയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ നീ എപ്രകാരം യേശുവിൻ്റെ മുഖത്ത് ധ്യാനിച്ചു ഒരമ്മ തൻ്റെ തിരുസുതന്റെ ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളെ ജനനത്തെക്കുറിച്ചുള്ള ഗബ്രിയേൽ മാലാഖയുടെ മംഗളവാർത്ത മുതൽ കാൽവരി മലയിലെ ആ ദാരുണ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കവറടയ്ക്ക് ഉത്ഥാനം ചെയ്ത സന്തോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ആവാസം നൽകി പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സ്ത്രീലോക രാജ്ഞിയായി പ്രഖ്യാപിച്ച സംഭവം വരെ യേശു എന്ത് ചെയ്തു എന്ന് ധ്യാനിച്ചതുപോലെ ഞാനും ധ്യാനിക്കാൻ പരിശുദ്ധ അമ്മേ ഈ ജപമാല മാസത്തിൽ പ്രത്യേകിച്ച് എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരണമേ ജപമാല ചൊല്ലുന്ന ഭക്തി അത് വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരു അവസരമാണെന്നുള്ള ബോധ്യത്തോടെ മുടങ്ങാതെ ജപമാല ചൊല്ലുവാൻ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അങ്ങനെ ഉത്തമ ക്രൈസ്തവ വിശ്വാസ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മേ നീ മധ്യസ്ഥയാകേണമേ വിശ്വസേ പിതാവേ തിരു കുടുംബപാലക ഞങ്ങളുടെ ജീവിതത്തിൽ മറിയത്തോട് ചേർന്ന് യേശുവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ അഭിഷേചിക്കണമേ യേശുവിൻ്റെ ഉത്തമ അനുയായികളായി ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ ഈശ്വമിശികായിക്ക് സ്തുതിരിക്കട്ടെ അടുത്താഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് മാനസാന്തരത്തിൻ്റെ ജീവിതം പ്രാർത്ഥിച്ചൊരുങ്ങി ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം महत्ति करता है